പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ആദ്യമായി കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന ഐ ആം സോറി എന്ന മലയാള ചിത്രത്തിന്റെ പൂജ ഓഗസ്റ്റ് 19 വ്യാഴാഴ്ച രാവിലെ തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ വെച്ച് നടന്നു. പുതുമുഖ താരങ്ങളോടൊപ്പം മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ താരങ്ങൾ വേഷമിടുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു. തന്റെ പ്രഥമ സംരംഭത്തിലൂടെ പുതിയ ഗായകരെയും ഗാനരചയിതാക്കളെയും മോഹൻ സിത്താര മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശിഷ്ട വ്യക്തികളുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ചടങ്ങിനു ശേഷം വിഷ്ണു മോഹൻ സിത്താര ഈണം നൽകി മൃദുല വാര്യർ, സുനിൽ, സിത്താര, സാലി, ബേബി ആവണി രതീഷ്, മാസ്റ്റർ ആദിത്യൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു തമിഴ് ഗാനത്തിന്റെ റെക്കോർഡിംഗും നടക്കുകയുണ്ടായി. പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യണം എന്നത്. അന്നോട്ടന്നെ പല കഥകളും ആലോചിച്ച് എഴുതും, അങ്ങനെ പുറത്തോട്ടൊന്നും പറയാറില്ല. അങ്ങനെ അത് എക്സ്പീരിയൻസൊക്കെ ആയി തുടങ്ങി. ഇത് ഉണ്ടാവാനുള്ള കാരണം ഞാൻ ഒരുപാട് പടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമായിരുന്നു. അപ്പോൾ വെറും ഡയലോഗ് മാത്രമായിട്ട് എനിക്ക് തരുന്നത്, അതിങ്ങനെ കുറേ പ്രാവശ്യമിട്ട് കാണും. അപ്പോൾ അവർ എടുക്കുന്ന ഷോർട്സ്, അതിൻ്റെ ഒരു മൂഡ്, അതിൻ്റെ ഡയലോഗിൻ്റെ ഒരു അവസ്ഥ, അതെല്ലാം കണ്ട് കണ്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇതിനകത്ത് കൂടിയിട്ട്. ഒരു ഒന്നൊന്നര വർഷമായി ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിലിമിൻ്റെ പേര് ഐ ആം സോറി എന്നാണ്. അത് ഒരു മ്യൂസിഷ്യൻസിൻ്റെ ഒരു കഥയാണ്, ഒരു ലവ് സ്റ്റോറിയാണ്, ഒരു ബാൻഡും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ്. ഓരോ നമുക്ക് അനുഭവം ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയ്ക്കുള്ളത്. ഒരു എൻ്റെ മോനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. നന്നായി അവൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നടിയും നടന്മാരൊക്കെ ലവ് സ്റ്റോറി ആയതുകൊണ്ട് പുതിയ ആളുകളെയാണ് വെച്ചിട്ടുള്ളത്. ഓരോ തമിഴൻ ക്യാരക്ടർ, അങ്ങനെ കഥ ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഒരു കൗതുകൾ അല്ലെങ്കിൽ രസമുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് എന്താ പറയുക പ്രചോദനം ഉണ്ടാക്കിയത് വേറൊരു കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ആളുകളുടെ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളൊക്കെ ചെയ്തു. സത്യത്തിൽ അവരൊക്കെ തന്നെയാണ് എൻ്റെ ഗുരുനാഥന്മാർ. ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടും കൂടെ നന്ദി പറയുകയാണ്. അതിനപ്പുറം എനിക്ക് എൻ്റെ ജീവിതത്തിനെ ഇങ്ങനെ ആക്കി മാറ്റിയ എൻ്റെ ദൈവത്തിനോടും ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ മോഹൻ സിത്താരയ്ക്ക് മാറ്റിയ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി പറയണം. അതുപോലെ ഞാൻ ചെയ്യുന്ന സിനിമ, ചെറിയ സിനിമ, വലിയ സിനിമയൊന്നും അങ്ങനെയുള്ളതൊന്നുമില്ല. എൻ്റെ അറിവിന് പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ സാധാരണ സിനിമ, അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, സാധാരണ സിനിമ നിങ്ങൾ കാണണം. നല്ല ഫീലാണ്.